ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന വിഷയം ഫാക്റ്റീഷ്യസ് ഡിസോർഡറാണ്. ഇതൊരു സീരിയസ് ആയിട്ടുള്ള മാനസികമായിട്ടുള്ള അസുഖമാണ്. സീരിയസ് ആണ് എന്ന് പറയാൻ കാരണം ഇത് മറ്റ് പല ബുദ്ധിമുട്ടുകളും ഈ വ്യക്തിക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകും. ഈ ഒരു ബുദ്ധിമുട്ടുള്ള വ്യക്തി തൻ്റെ ശരീരത്തിൽ സ്വയം ഉണ്ടാക്കുന്ന മുറിവുകൾ, സ്വയം ഉണ്ടാക്കുന്ന ഇഞ്ചുറീസ് കൊണ്ട് അല്ലെങ്കിൽ ചെറിയ സിംറ്റംസ് ഉള്ളതിനെ എക്സാജറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സിംറ്റംസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് സിംറ്റംസിനെ ശരീരത്തിൽ ഉണ്ടാക്കി തനിക്ക് അസുഖമാണ്, തനിക്ക് വലിയ മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണത കാണുന്നു. ഇതാണ് ഈ ഫാക്റ്റീഷ്യസ് ഡിസോർഡർ എന്ന് പറയുന്ന അസുഖം. ഇത് മൈൽഡ് സിംറ്റംസ് മുതൽ സിവിയർ സിംറ്റംസ് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെ പണ്ട് അറിയപ്പെട്ടിരുന്നത് മാൻചോസൻ സിൻഡ്രോം എന്നാണ്. ഇത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഈ ഒരു അസുഖമുള്ള വ്യക്തി തൻ്റെ ശരീരത്തിൽ സിംറ്റംസ് ഉണ്ടാക്കുന്നത്, തൻ്റെ ശരീരത്തിൽ ഇഞ്ചുറീസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ലാബ് ടെസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ മറ്റൊരു ഗെയിൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയാണ് മാലിങ്കറിംഗിൽ നിന്നും ഇതിനെ വ്യത്യസ്തപ്പെടുത്തുന്നത്. മാലിങ്കറിംഗ് എന്ന് പറയുന്ന ബുദ്ധിമുട്ട്, അത് മാലിങ്കറിംഗ് അവർ സ്വയം ഉണ്ടാക്കുന്നതാണ്, അത് ഗെയിനിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ അത് കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം, കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗോൾസ് ആയിരിക്കാം മാലിങ്കറിംഗിന് ഇതുപോലെ സിംറ്റംസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഫാക്റ്റീഷ്യസ് ഡിസോർഡർ ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനത്തെ ഗോൾസ് ഒന്നുമില്ല. അവരുടെ ഏക ആവശ്യം എന്നുള്ളത് അവർക്ക് മെഡിക്കൽ കെയർ കിട്ടുക, അവർക്ക് ഒരു ഡോക്ടറിനെ കാണണം അല്ലെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ കിട്ടണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ആവശ്യം. സോ ഈ വ്യക്തികൾക്കറിയാം ഇവർ സ്വയമാണ് ഇവരുടെ ശരീരത്തിൽ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതെന്ന് ഈ വ്യക്തികൾക്കറിയാം. പക്ഷേ അതിൻ്റെ ഗോൾസ് അവർക്ക് അറിയണം എന്നില്ല. സോ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ പറഞ്ഞതുപോലെ ശരീരത്തിൽ സിംറ്റംസ് ഉണ്ടാക്കുന്നു, ഇഞ്ചുറീസ് ഉണ്ടാക്കുന്നു, ലാബ് ടെസ്റ്റ് വ്യത്യസ്തപ്പെടുത്തുന്നു, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പേഷ്യൻസിന് കുറച്ച് സിംറ്റംസ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമുക്ക് എസ്പെഷ്യലി ഇവരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് തിരിച്ചറിയാൻ വളരെ പാടായിട്ടുള്ള ഒരു അസുഖമാണ്, ട്രീറ്റ്മെൻറ് ഡിഫിക്കൽട്ടാണ്, പക്ഷേ ഡെഫിനറ്റ്ലി ട്രീറ്റബിൾ ആണ്. സോ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഈ വ്യക്തികൾക്ക് മെഡിക്കൽ ടേംസിനെ പറ്റിയിട്ടും അസുഖങ്ങളെ പറ്റിയിട്ടും നല്ല നോളജ് ഉണ്ടാവും. രണ്ട്, ഈ വ്യക്തികൾ ഇവരുടെ സിംറ്റംസ് വളരെ വേഗമായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ ഒക്കെ കാണിക്കാമെങ്കിലും ആ ലക്ഷണങ്ങൾക്കൊരു ഇൻറ്റൻസിറ്റി ഉണ്ടാവത്തില്ല, അതൊരു വേഗമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. ഒരു കാരണവുമില്ലാതെ ഈ ലക്ഷണങ്ങൾ സിവിയർ ആവാനുള്ള സാധ്യതയുണ്ട്. എത്ര ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും ഇത് ഇമ്പ്രൂവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്യത്തില്ല. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്നുള്ളത്. ആ ഒരു ബുദ്ധിമുട്ട് ഇത് ഇവരിൽ കാണാൻ സാധിക്കും. അടുത്തത്, ഇവർ പല പല ഡോക്ടേഴ്സിനെ മാറി മാറി കാണുകയും പ്രൊസീജിയേഴ്സ് ചെയ്യുകയും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയും ചെയ്യും. ഇവർക്ക് പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന തൻ്റെ ശരീരത്തിൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. അവരുടെ ശരീരത്തിൽ നോക്കിയാൽ ചിലപ്പോൾ പല പല സർജറീസിൻ്റെ മാർക്കൊക്കെ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിൻ്റെ മാർക്കൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവർ ബൈസ്റ്റാൻഡേഴ്സിനോട്, ഇവരുടെ കൂടെ വരുന്നവരോട് ഡോക്ടർ സംസാരിക്കുന്നത് അത്രത്തോളം പ്രോത്സാഹിപ്പിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത്. അടുത്ത ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഫാക്റ്റീഷ്യസ് ഡിസോർഡർ ബൈ പ്രോക്സി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ബുദ്ധിമുട്ടുള്ള വ്യക്തി അവരുടെ ശരീരത്തിലല്ല ഇഞ്ചുറീസോ മുറിവുകളോ സിംറ്റംസോ ഉണ്ടാക്കുന്നത്, മറിച്ച് അവരുടെ കൂടെയുള്ള മറ്റൊരാളുടെ ശരീരത്തിലായിരിക്കും. അത് എസ്പെഷ്യലി ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിലായിരിക്കും. അതിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ അമ്മ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ കുഞ്ഞിന് ശരീരത്തിൽ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കെയർ ടേക്കർ അവർ കെയർ കൊടുക്കുന്ന ആളുടെ ശരീരത്തിൽ ഇതുപോലത്തെ ഇഞ്ചുറീസ് ഉണ്ടാക്കുന്നു. ഇതാണ് ഈ മാൻചോസൻ ഡിസോർഡർ ബൈ പ്രോക്സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഇവർ ഏതൊക്കെ രീതിയിലാണ് ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്ന്, അവരവരുടെ ശരീരത്തിൽ ഇഞ്ചുറീസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർ ഹിസ്റ്ററി കുക്കപ്പ് ചെയ്യുക. അവരുടെ അസുഖത്തിൻ്റെ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ അത് കുക്കപ്പ് ചെയ്ത് തെറ്റായിട്ടുള്ള ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളിൽ വ്യത്യാസങ്ങൾ വരുത്താം, അല്ലെങ്കിൽ ലാബിൽ കൊടുക്കുന്ന സാമ്പിളിൽ വ്യത്യാസം വരുത്താം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ യൂറിൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ബ്ലഡ് കൂടെ ഒഴിച്ച് കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് വേരി ചെയ്യും. അങ്ങനെ ഉണ്ടാക്കാം. ചെറിയ സിംറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ പല കാര്യങ്ങൾ ചെയ്ത് അതിനെ എക്സാജറേറ്റ് ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ അവർ സിംറ്റംസ് ഉണ്ടാക്കാനുള്ള
സാധ്യതയുണ്ട്. ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് ഇന്ന കാരണം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇത് അൺനോൺ ആണ്, പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഇതൊരു പല ഫാക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യും. അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് അവരുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും അവർക്ക് എന്തെങ്കിലും പാസ്റ്റ് ട്രോമകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെയാണ്. സോ റിസ്ക് ഫാക്ടേഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ചൈൽഡ്ഹുഡ് ട്രോമ, അത് ഇമോഷണൽ ആയിക്കോട്ടെ സെക്ഷൽ ആയിക്കോട്ടെ, എന്തെങ്കിലും ട്രോമ അവർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ അവർക്ക് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ലവ്ഡ് വണ്ണിൻ്റെ ലോസ് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ, ഇതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം. ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസിന് വളരെ ചെറിയ റോൾ മാത്രമേ ഉള്ളൂ. അത് കാരണം ഉണ്ടാകുന്ന ഉത്കണ്ഠ അല്ലെങ്കിൽ അണ്ടർലൈങ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ലൈക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ചികിത്സിക്കാൻ മരുന്നുകൾ യൂസ്ഫുൾ ആണ്. പക്ഷേ മെയിൻ സ്ട്രീം ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തെറാപ്പിയാണ്. അതിനകത്ത് കോഗ്നിറ്റീവ് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, ഗ്രൂപ്പ് തെറാപ്പി, ഇൻസൈറ്റ് ഓറിയൻറ്റഡ് തെറാപ്പി, ഹിപ്നോ തെറാപ്പി എല്ലാം വർക്ക് ചെയ്യും എന്നാണ് പല പഠനങ്ങളിലും തെളിഞ്ഞിട്ടുള്ളത്. പല പേഷ്യൻസിലും അത് വർക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മൾക്ക് കണ്ടെത്താനായിട്ട്. ഈ ഒരു അസുഖം ട്രീറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ ഡെഫിനറ്റ്ലി ട്രീറ്റബിൾ ആണ്. സോ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസ് എഴുതുക. മറ്റ് വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോമേ കാണാം. ബൈ.